ഹലോ, വെൽക്കം ബാക്ക് ഒമേഴ്സ് കിച്ചൺ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹോട്ടലിൽ കിട്ടുന്ന സെയിം ഉഴുന്നുവട എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 300 ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് 300 ഗ്രാം അളവിലാണുള്ളത്. അപ്പോൾ 300 ഗ്രാം ഉഴുന്നാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തിട്ട് ഉഴുന്ന് മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കറക്റ്റ് സോക്ക് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വെള്ളം തോന്നുന്ന ആവശ്യമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഇല്ലാണ്ട് ഇതേമാതിരി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിതരി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു മാവ് പരുവത്തിലാവുന്നവരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ ഇത്തിരി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. ഞാനത് കംപ്ലീറ്റ് ഇട്ടിട്ടില്ല, ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഇട്ടില്ല കേട്ടോ. 1/4 കപ്പിലധികം അരിപ്പൊടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. 300 ഗ്രാം ഉഴുന്നിൽ 1/4 കപ്പിൽ കുറച്ചധികം അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ സീക്രട്ട്. കുറച്ച് ക്രിസ്പ്നെസ് വരാൻ ഈ അരിപ്പൊടി ചേർത്താൽ നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 8 മണിക്കൂറെങ്കിലും മാക്സിമം മാറ്റി വെക്കണം. അതായത് നിങ്ങൾക്ക് രാവിലത്തേക്കാണെങ്കിൽ തലേന്ന് രാത്രി ഇതേപോലെ അരച്ചെടുത്താൽ മതി. അരച്ചെടുക്കുമ്പോൾ വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കണ്ട, ഇതേ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. ഇനി നമ്മൾ 8 മണിക്കൂറിന് ശേഷം നമ്മളിതിൽ ബാക്കിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഉണ്ട്. ഈ സാമ്പാർ പൗഡർ അതിൻ്റെ ഒരു സീക്രട്ടാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 1/4 ഭാഗം സവാള, ഇത്രയാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇതൊന്നും നമ്മൾ തലേന്ന് ചെയ്യുമ്പോൾ ചേർക്കാൻ പാടില്ല, കാരണം നമ്മുടെ ഉള്ളിൻ്റെ വെള്ളം വരും, അതുകൊണ്ട് ഇത്തിരി പോലും വെള്ളം പാടില്ല ഇതിന്. അതായത് നമ്മളിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇത് ബോളാക്കേണ്ടത്. അതായത് നമ്മൾ ഓരോ ബോൾസ് ആക്കുമ്പോഴും നമ്മളിത് വെള്ളത്തിൽ കൈമുക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കാം, കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മുടെ ഫിംഗർ വെള്ളത്തിൽ മുക്കിയിട്ട് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം, കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉള്ളു ബ്രൗൺ പുറത്ത് ബ്രൗൺ കളറാവും, ഉള്ളു വേവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് നമ്മളിത് ഹൈ ഫ്ലെയിമിലാക്കേണ്ടത്. അതായത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഉഴുന്നുവടയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ നല്ല തക്കാളി ചട്നിയും കൂടി കൂട്ടിയാൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.